വാട്ട്സ് ആപ്പനിങ് പീപ്പിൾ, ദിസ് ഇസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഡോമിനാറിൻ്റെ ഏറ്റവും പുതിയ വേരിയൻറ്റ് 400 ആണോ, അല്ല സോറി 250, യെസ് ബജാജിൻ്റെ ഡോമിനാർ 250 ഏറ്റവും പുതിയ കളർ വേരിയൻറ്റാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അത് നമ്മുടെ 400 കേട്ടോ, 250 അല്ല, ഇതാണ് 250, അത് 400 മറക്കണ്ട, എല്ലാവരും സൂക്ഷിച്ച് നോക്കിയോ. അപ്പോൾ ഞാൻ ഈ രണ്ട് വണ്ടിയുടെയും ഒരു കമ്പാരിസൺ, എന്താണ് 250 400 ഉള്ള ഡിഫറൻസ് എന്നുള്ള ചെറിയൊരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. യെസ്, അപ്പോൾ ഇതാണ് രണ്ട് വണ്ടിയുടെയും ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക്. ഏതാ വണ്ടി, ഏതാ 250, ഏതാ 400 എന്നത് മനസ്സിലാവുമോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? പെട്ടെന്ന് എന്തായിരിക്കും നിങ്ങൾക്ക് വ്യത്യാസം സ്പോട്ട് ചെയ്യാൻ പറ്റുക? എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾ സ്പോട്ട് ചെയ്താൽ പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ രണ്ട് വണ്ടിക്കും സെയിം ഹെഡ് ലാമ്പ് തന്നെയാണ്, അതിനൊരു വ്യത്യാസമില്ല. സെയിം വൈസർ, അതിനും ഒരു വ്യത്യാസമില്ല. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്, ഇവിടെയും LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതും ഒന്നും ഒരു വ്യത്യാസമില്ല. ഫസ്റ്റ് വ്യത്യാസം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഫീൽ ചെയ്യാൻ പോകണം നമ്മുടെ ഫ്രണ്ടിലത്തെ സസ്പെൻഷനാണ്. ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ 37mm അപ്സൈഡ് ഡൗൺ ആണ് നമ്മുടെ 250 വന്നേക്കുന്നത്. അതുകൂടാണ്ട് 400 നോക്കുമ്പോൾ 40mm അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ്. നമ്മുടെ ബ്രേക്ക് ഡിസ്ക്, ഫ്രണ്ടിലത്തെ ഡിസ്ക് നോക്കുമ്പോൾ 320mm ആണ്, അതും നമ്മുടെ 250 സെയിം തന്നെയാണ്. 320mm തന്നെയാണ് ഫ്രണ്ട് ഡിസ്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലോയ് വീൽസ്. ഇതിന് നോർമൽ അലോയ് വീൽസ് ആട്ടോ, നമ്മുടെ 400 വെച്ച് നോക്കുവാണെങ്കിൽ നോർമൽ അലോയ് വീൽസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മുടെ 400 നോക്കാൻ പോയാൽ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. അപ്പോൾ ഈ ഡയമണ്ട് കട്ട് അലോയ് വീൽസ് കുറച്ച് ഹെവിയർ സൈഡിലാണ്, കണ്ടോ? ഡയമണ്ട് കട്ട് എന്ന് പറഞ്ഞാൽ സിൽവർ കട്ടിങ് കണ്ടോ നിങ്ങൾക്ക്, അതാണ് ഡയമണ്ട് കട്ട്. അപ്പോൾ അത് കുറച്ച് ഹെവിയാണ് ആ അലോയ് വീൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ്, കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കിവിടെ അവർ നോർമൽ ആയിട്ടുള്ള അലോയ് വീൽസ് കൊടുത്തേക്കണേ. പിന്നെ അടുത്തത് ഫ്രണ്ടിലത്തെ ടയർ. ടയർ സൈസ് എന്ന് പറയുമ്പോൾ 100cc ടയറാണ് ഫ്രണ്ടിൽ, അതും MRF സാപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇതിൽ. അത് കൂടാണ് നമ്മുടെ ഇത് 400 എന്ന് പറയുമ്പോഴത്തേക്കും 110cc ടയേഴ്സാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കണേ. അപ്പോൾ അതാണ് ഫ്രണ്ടിൽ നിന്നുള്ള മെയിൻ വ്യത്യാസം. നെക്സ്റ്റ് നമുക്ക് എഞ്ചിൻ സൈഡ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദിസ് ഇസ് എ 250cc എഞ്ചിനാണിത്. അത് കൂടാണ്ട് DTSI ട്വിൻ സ്പാർക്കാണ്, ട്രിപ്പിൾ സ്പാർക്ക് അല്ല. ഹെഡിൻ്റെ അവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ബജാജിന് ഒരു സ്പാർക്കും കൂടെ കുത്തിക്കയറ്റാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ട്വിൻ സ്പാർക്ക് എഞ്ചിനാണ്. നമ്മുടെ 400 നോക്കുമ്പോൾ 400cc എഞ്ചിനാണ്, അത് കൂടാണ്ട് ട്രിപ്പിൾ സ്പാർക്ക് DTSI എഞ്ചിനാണ്. 400 രണ്ടും ലിക്വിഡ് കൂൾ എഞ്ചിനാണ്, അതിന് ഒരു മാറ്റമില്ല, ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയാണ്. ക്രാഷ് ഗാർഡ്, ചെറിയൊരു ക്രാഷ് ഗാർഡ്, സെയിം ക്രാഷ് ഗാർഡ് തന്നെയാണ് രണ്ട് വണ്ടിക്കും കൊടുത്തേക്കണേ. പിന്നെ ടാങ്കിൻ്റെ ഷേപ്പൊക്കെ ആണെങ്കിലും സെയിം തന്നെയാണ്, അതിന് ഒരു വ്യത്യാസമില്ല. സെയിം ടാങ്കിൻ്റെ ഷേപ്പായാലും എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇതൊരു പുതിയ കളർ വേരിയൻ്റാണ്, അത്രയും ഒരു വ്യത്യാസമുള്ളൂ. റെഡ് കളർ നമ്മൾ ഡോമിനാറിന് പണ്ട് 2017-18 മോഡലിനുണ്ടായി ഈ കളർ, ഗോൾഡൻ അലോയ്സോടെ. ഇപ്പോൾ നമ്മുടെ ഡോമിനാർ 250 പിന്നെയും അവർ റെഡ് കളർ കൊണ്ടുവന്നേക്കണേ. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് നോക്കാൻ പോയാൽ സെയിം ഗ്രൗണ്ട് ക്ലിയറൻസ് ആട്ടോ. ഗ്രൗണ്ട് ക്ലിയറൻസിനൊന്നും ഒരു വ്യത്യാസമില്ല. 157mm ആണ് രണ്ട് വണ്ടിയുടെയും ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസിനൊന്നും ഒരു വ്യത്യാസമില്ല, നമുക്ക് സിറ്റിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കൊണ്ടു നടക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ സൈഡിലേക്ക് നോക്കാൻ പോയാൽ ഈ സൈഡിൽ നിന്ന് നമുക്ക് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. റിയറിൽ മോണോഷോക്ക് സസ്പെൻഷൻ തന്നെയാണ്, അതുകൂടാണ്ട് ഇവിടെയും ട്വിൻ ബാരൽ എക്സോസ്റ്റ്, അവിടെയും റിയർ മോണോഷോക്ക് തന്നെയാണ്. അതുകൂടാണ്ട് ട്വിൻ ബാരൽ എക്സോസ്റ്റ് തന്നെയാണ് അവിടെയും കൊടുത്തേക്കണം. അപ്പോൾ സൗണ്ടൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പുതിയ ഡോമിനാറിനെ കുറച്ചും കൂടെ ബാസിത്തിരി കൂടുതലുണ്ടാവും, കാര്യം 400cc എഞ്ചിൻ്റെ ആ ഒരു വ്യത്യാസം നമുക്ക് 250 സൗണ്ടിൻ്റെ കാര്യത്തിൽ മനസ്സിലാവും. പക്ഷേ 250 സൗണ്ടും അടിപൊളി സൗണ്ടാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഇനി ബാക്കിലത്തെ ഡിസ്ക് ബ്രേക്ക് നോക്കാൻ പോയാൽ സെയിം 230mm ഡിസ്ക് ബ്രേക്സ് ആണ്, വിത്ത് ഡുവൽ ചാനൽ ABS ആണ്. രണ്ട് വണ്ടിയിലും ഡുവൽ ചാനൽ ABS ആണ്. ബാക്കിലത്തെ ടയർ സൈസാണ് അടുത്ത വ്യത്യാസം. നല്ല കുട്ടി ടയറാണല്ലേ ശരിക്കും കണ്ട. പെട്ടെന്ന് ഇത് കണ്ടിട്ട് നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്താ ഫീൽ ചെയ്യുക, കണ്ടോ? ഇത് 150cc ടയേഴ്സാണ്, അവിടെ 130cc MRF ടയേഴ്സാണ് അവിടെ കൊടുത്തേക്കണേ. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്ന്. പിന്നെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമ്പർ പ്ലേറ്റ് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും എല്ലാം സെയിം തന്നെയാണ്. ഒരു വ്യത്യാസവും നമുക്ക് വേറെ ഫീൽ ചെയ്യില്ല. നെക്സ്റ്റ് മേജർ ഒരു വ്യത്യാസം, അലുമിനിയം സ്വിങ്ങാം. ഇതിന് അലുമിനിയം സ്വിങ്ങാമാണ്, നിങ്ങൾക്ക് കാണാം, ചെളിയായിരിക്കുന്നുണ്ട്, ക്ഷമിക്കണം. അപ്പോൾ ഇതിന് അലുമിനിയം സ്വിങ്ങാമാണ് കൊടുത്തേക്കണേ. ഇതിന് നമുക്ക് നോർമൽ NS 200 RS വന്ന പോലത്തെ സ്വിങ്ങാമാണ് നമ്മുടെ ഡോമിനാർ 250 കൊടുത്തേക്കണം. നിങ്ങൾക്ക് കാണാം ഇവിടെ ചെയിൻ അഡ്ജസ്റ്റിംഗ് ഒക്കെ നമ്മുടെ പഴയ സെറ്റപ്പ് തന്നെയാണ്, നമ്മുടെ NS ഉള്ള പോലത്തേന്. ഇതിന് അത് നല്ല വ്യത്യാസമുണ്ട്, കണ്ടോ? ഇതാണ് ഇവിടെ ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ സെറ്റപ്പ്. ഇതിന് 400 ഇങ്ങനെയാണ്. ഒരു വേറൊരു വ്യത്യാസമൊന്നുമില്ല, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 6-speed ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ച് തന്നെയാണ് നമ്മുടെ 250 വന്നേക്കണേ. അത് തന്നെയാണ് നമ്മുടെ 400 വന്നേക്കണേ. അവിടെയും ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഒരു ഡിഫറൻസ്. ഇനി നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പീഡോമീറ്ററിലാണ്, നമ്മുടെ കൺസോളിലാണ് ഡിഫറൻസ് വന്നേക്കണേ. ഈ ഡോമിനാർ എന്ന് പറയുമ്പോൾ 250 ഡോമിനാറിൽ ഏറ്റവും വ്യത്യാസം നമുക്ക് തോന്നാൻ പോണത് ഇതിൻ്റെ മീറ്ററിലായിരിക്കും. നമ്മൾ 2018-17 കണ്ടേക്കണം ആ ഒരു മീറ്റർ കൺസോൾ, അല്ലെങ്കിൽ ആ ഒരു കൺസോളാണ് നമ്മുടെ 250 കൊടുത്തേക്കണേ. കണ്ടോ ഇവിടുത്തെ ആ പഴയ
ആ ഒരു ബജാജിൻ്റെ എംബ്ലം എ ബി എസും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വന്നേക്കണേ. അതാണ് 250 മീറ്റർ. നിങ്ങൾക്കറിയാം ഇവിടെ ഓഡോമീറ്റർ ഉണ്ട്, ഇവിടെ ആർ പി എം മീറ്റർ, ഇവിടെ സ്പീഡ്, ഫ്യൂവല്, ടൈമും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഓയിലും ന്യൂട്രൽ ലാമ്പും കാര്യങ്ങളും. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ നോർമൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ല. അപ്പോൾ വി വിൽ ബി മിസ്സിംഗ് ദ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഓൺ ഡോമിനാർ 250. എന്തായാലും അടിപൊളി അപ്ഡേറ്റ് ആയിരുന്നു നമ്മുടെ ഡോമിനാർ 400-ന് അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മീറ്റർ കൺസോൾ. ഇതും അടിപൊളിയാണ്, 120 മീറ്റർ കൺസോളാണ്. ഇവിടെയും ഇവിടെയും നമുക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ അടുത്ത ഒരു മെയിൻ വ്യത്യാസം. നെക്സ്റ്റ് വ്യത്യാസം, ദിസ് ഈസ് D400 ആൻഡ് ദിസ് ഈസ് D250. അതിൻ്റെ എംബ്ലം അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും കണ്ട് അടുത്ത് വന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റിയ ഒരേ ഒരു കാര്യം അതാണ്, അതെടുത്ത് കളഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും നമ്മൾ. ബാക്കി സീറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. സെയിം കുഷനിങ് തന്നെയാണ് രണ്ടിനും വന്നേക്കണേ, അതിന് ഒരു വ്യത്യാസമില്ല. ഗ്രാബ് റെയിൽസ് ആയാലും എല്ലാ കാര്യവും ബാക്കിയെല്ലാം, ആ ടാങ്കിൻ്റെ അവിടുത്തെ പാഡിങ് ആയാലും കണ്ടോ, ഇവിടെയും സെയിം തന്നെയാണ്. അതിന് ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല, ഒരു മാറ്റങ്ങളും ഡോമിനാർ 250 വരുത്തിയിട്ടില്ല. സീറ്റ് ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്കും 800 mm ആണ് രണ്ട് വണ്ടിക്ക്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇരുന്ന് കാണിക്കാം. ഓൾമോസ്റ്റ് എനിക്ക് ഹാഫ് ഫുട്ടാണ് കണ്ടോ, എനിക്ക് സിമ്പിളായിട്ട് കാലെത്തും, കുഴപ്പമില്ലാണ്ട് ഹാഫ് ഫുട്ടാണ്. എനിക്ക് നല്ല സുഖമായിട്ട് വണ്ടിയിലിരിക്കാം. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 250 വെയിറ്റ് 180 kg ആണ്. അതായത് നമ്മുടെ ഡോമിനാർ 400-നെക്കാട്ടും ഒരു 4-5 kg കുറവുണ്ട് ഡോമിനാർ 250. മിറേഴ്സൊക്കെ നോക്കാൻ പോയാലും സെയിം സി എൻ സി ഫിനിഷോടെയാണ് മിറേഴ്സും. ഹാൻഡിൽ ബാർസിൻ്റെ കാര്യമായാലും സെയിം തന്നെയാണ്, അവിടെയും വ്യത്യാസമൊന്നുമില്ല. സി എൻ സി മിറേഴ്സ് തന്നെയാണ്, 400-ലും ഹാൻഡിൽ ബാറും ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ഐഡൻറ്റിക്കലാണ്, ബാക്കി വ്യത്യാസങ്ങൾ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇനി ജസ്റ്റ് നമ്മുടെ ഡോമിനാർ 250 ഒന്ന് ഓൺ ചെയ്ത് കേൾപ്പിക്കാം, സൗണ്ട് ഒന്ന് കേൾപ്പിച്ചുതരാം. നമുക്കിനി 400-ൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഇത് BS4 വണ്ടിയാട്ടോ, BS6 അല്ല, BS4 വണ്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു വിസിലിംഗ് സൗണ്ട് നമ്മൾ കേൾക്കായിരുന്നു. അത് നമ്മുടെ ഡോമിനാർ 250-ക്കും ശരിക്കും ആ ഒരു വിസിലിംഗ് സൗണ്ട് ഉണ്ട് BS6 ആയതുകൊണ്ട്. യെസ്, അതായത് എൻ്റെ രണ്ട് വണ്ടിയുടെയും ഡിഫറൻസ്, അതായത് കമ്പാരിസൺ എന്ന് പറയാനുള്ള ജസ്റ്റ് അതിൽ വന്നേക്കുന്ന മെയിൻ ഡിഫറൻസും കാര്യങ്ങളുടെ ഒരു ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഡോമിനാർ 250 ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ആയിരിക്കും. അപ്പോൾ സൗണ്ട് മാത്രം ദൈവത്തെ ഓർത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. 250-നേക്കാളും ഇത്തിരി കൂടെ ബാസുള്ള സൗണ്ടാണ് 400-ന്. അത് എഞ്ചിൻ കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് അപ്പോൾ സൗണ്ടിൻ്റെ കാര്യത്തിൽ നല്ല എന്താ പറയുക, കുറച്ച് ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും 400-ഉം 250-ഉം തമ്മിൽ. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ രണ്ട് വണ്ടിയുടെയും വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ, ബെൽ ഐക്കൺ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സൈൻ ഓഫ് ചെയ്യണം. മറ്റാരും നിങ്ങൾ സ്വന്തം കൊച്ചു മച്ചാൻ. ബൈ. അതാ നമ്മളെ കാണാൻ ആരാ വന്നേ നോക്കി, ദ ബൂസ്റ്റ് ദ ബോയ് സ്റ്റൈലിസ് അനസ്.